ക്ലാസിക് ചലച്ചിത്രോത്സവത്തിന് അഭിവാദ്യങ്ങളും ആശംസകളും. കാലാധിവർത്തിയായി നിന്നുകൊണ്ട് മനുഷ്യാവസ്ഥകളെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന കലാസൃഷ്ടികളെയാണ് ക്ലാസിക്കുകൾ എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അവ കാലത്തിന് അതീതമായി മനുഷ്യാവസ്ഥകളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ചലച്ചിത്രമാണ് 1940 പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഇത് ചാപ്ലിൻ്റെ ആദ്യത്തെ ശബ്ദ സിനിമയാണ്. ഇത് ഒരു കാലം നിർമ്മിച്ച സിനിമയാണ്, അതേസമയം തന്നെ കാലാധിവർത്തിയായ സിനിമയുമാണ്. അതിലേക്ക് എന്തുകൊണ്ട് ആ ഒരു നിഗമനത്തിലെത്തി എന്നതിലേക്ക് വരാം. ഈ സിനിമയിൽ തന്നെ പറയും പോലെ ഇത് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ഭ്രാന്ത് അരങ്ങുവാണ, സ്വാതന്ത്ര്യം മൂക്കുകുത്തി വീണ ഒരു കാലത്തിൻ്റെ കഥയാണ്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒന്ന് ചാപ്ലിൻ്റെ ദീർഘദർശിത്വമാണ്. ഹിറ്റ്ലർ ഇത്ര വലിയൊരു ഭീഷണിയാണ് ലോകത്തിനും ലോകസമാധാനത്തിനും എന്ന് തിരിച്ചറിയപ്പെട്ടിരുന്നില്ല. ചാപ്ലിൻ പ്രധാനമായും ചലച്ചിത്ര സൃഷ്ടി നടത്തിയിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. അമേരിക്കയിലെ പൊതുബോധം ഹിറ്റ്ലർ വിരുദ്ധമായിരുന്നില്ല. മാത്രമല്ല ചാപ്ലിൻ എന്തിനാണ് ഇത്തരമൊരു സിനിമ എടുക്കുന്നത് എന്നുള്ള അഭിപ്രായം പോലും അവിടെ ഉണ്ടായിരുന്നു. ആര്യൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആര്യനിസത്തിൻ്റെ പ്രശ്നങ്ങളെ പറ്റി ലോകം ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഹിറ്റ്ലറുടെ ചെയ്തികൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. പിൽക്കാലത്ത് ചാപ്ലിൻ തന്നെ പറയുന്നുണ്ട്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര സറ്റയറായി ഇത്തരത്തിൽ ഞാൻ ഈ ചിത്രത്തിൽ ഹെങ്കലിനെ കൈകാര്യം ചെയ്യില്ലായിരുന്നു എന്ന് ചാപ്ലിൻ തന്നെ പിൽക്കാലത്ത് സമ്മതിക്കുന്നുണ്ട്. കാരണം ഹിറ്റ്ലർ എന്ന ഏകാധിപതി രൂപപ്പെട്ട് വരുന്നൊരു ഘട്ടമായിരുന്നു അത്. അപ്പോ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചലച്ചിത്ര സൃഷ്ടി നടത്താൻ കഴിഞ്ഞു എന്നിടത്താണ് ചാപ്ലിൻ്റെ നോട്ടം പ്രസക്തമാകുന്നത്. അതിർത്തികൾ കടന്നുള്ള ഹിറ്റ്ലറുടെ മുന്നേറ്റവും പോളണ്ടിനെ ആക്രമിച്ച് കീഴടക്കുന്നതിന് സമാനമായ ഓസ്റ്റർലിച്ചിലേക്കുള്ള ഹിറ്റ്ലറുടെ കടന്നുകയറ്റം ഒക്കെ ഈ ചിത്രത്തിൽ കാണാം. എങ്ങനെയാണ് ഒരു ഏകാധിപതി പിൽക്കാലത്ത് പെരുമാറുക എന്നും ലോകത്തെ കയ്യിലൊതുക്കാൻ എങ്ങനെയാണ് ഒരു ഏകാധിപതി ശ്രമിക്കുക എന്നും അധികാരം എങ്ങനെയാണ് ഒരു ഏകാധിപതിയെ മത്തുപിടിപ്പിക്കുന്നത് എന്നും ഒക്കെ ചാപ്ലിൻ മുൻകൂട്ടി കണ്ടറിഞ്ഞിരുന്നു. ചാപ്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു റിസ്ക് ആയിരുന്നു. കാരണം ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കുന്നത് വലിയ തോതിൽ റിസ്ക് തന്നെയായിരുന്നു. കാരണം യൂറോപ്പിൽ ഈ ചിത്രം പല സ്ഥലങ്ങളിലും നിരോധിക്കപ്പെട്ടിരുന്നു. തെക്കേ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഈ ചിത്രം നിരോധിക്കപ്പെട്ടിരുന്നു. അപ്പോ ഇത്ര വലിയ സാമ്പത്തികമായ റിസ്ക് ചാപ്ലിൻ്റെ കാഴ്ചക്കാരിലേറെയും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോ അത്ര വലിയൊരു സാമ്പത്തികമായ റിസ്ക് എടുക്കാൻ ചാപ്ലിൻ തയ്യാറായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു ആശയത്തോടുള്ള പ്രതിബദ്ധതയെ തന്നെയാണ് കാണിക്കുന്നത്. പ്രധാനമായും 3 ആശയങ്ങളോടാണ് അദ്ദേഹം ഈ ആശയങ്ങളാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാട്. 2, വ്യവസായവൽക്കരിക്കപ്പെട്ട ലാഭത്തിനായി പരക്കം പായുന്ന മുതലാളിത്തം എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ്. യന്ത്രങ്ങളോടുള്ള വിയോജിപ്പടക്കം വരുന്നുണ്ട്. 3, യുദ്ധം എന്ന ആർക്കും നേട്ടം ഉണ്ടാക്കാത്ത, നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന കെടുതിയോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സറ്റയറാണ്. പക്ഷേ സറ്റയറിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാവിയെ മുൻകൂട്ടി കണ്ടറിയുന്ന മാനങ്ങൾ കൂടി ഈ സിനിമ വെക്കുന്നുണ്ട്. സറ്റയറാണ് എന്നതുകൊണ്ട് ഏകാധിപത്യത്തിന്റെ ഭീകരതയെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയാതിരിക്കുന്നുമില്ല. സറ്റയറിൽ കൂടെ തന്നെ ഈ ഏകാധിപത്യത്തിന്റെ തീവ്രതയെ അദ്ദേഹം അനുഭവിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് ചാപ്ലിന്റെ ഈ കലയുടെ മേലുള്ള കൈയടക്കത്തെ നമുക്ക് കാണാനാവുക. ഇതിലെ പ്രധാന കഥാപാത്രം എഡിനോയ്ഡ് ഹെൻകൽ എന്ന ഹിറ്റ്ലറുടെ ഛായയുള്ള, ഹിറ്റ്ലറിനെ മാത്രമല്ല അതില് മുസോളിനിയുടെയും അതേപോലെ തന്നെ ഫ്രാങ്കോയുടെയും ഒക്കെ സ്വഭാവങ്ങൾ ആ കഥാപാത്രത്തിൽ വരുന്നുണ്ട്. എങ്കിൽ പോലും പ്രധാനമായും ചാപ്ലിന് ഹിറ്റ്ലറോടുള്ള സാദൃശ്യം കൂടി വെച്ചുകൊണ്ട് ഹിറ്റ്ലറാണ് പ്രധാനമായിട്ടും അതിൽ ഹെങ്കലായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്.
പലപ്പോഴും പറയാറുണ്ട്, രണ്ട് മനുഷ്യരുടെ മൂക്കിന് താഴെ കറുത്ത രണ്ട് ചിത്രശലഭങ്ങൾ വന്നിരുന്നു. ഒരാൾ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചു, മറ്റേയാൾ ലോകത്തെ മുഴുവൻ കരയിച്ചു എന്ന് പറയാറുണ്ട്. ചാപ്ലിനും ഹിറ്റ്ലറുമാണ് ആ രണ്ടുപേർ. ഹിറ്റ്ലറോടുള്ള രൂപപരമായ സാദൃശ്യത്തെ അദ്ദേഹം ഇതിൽ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രണ്ട് കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് എഡിനോയ്ഡ് ഹെൻകൽ എന്ന സ്വേച്ഛാധിപതി, രണ്ട് വളരെ സാധാരണക്കാരനായ ഒരു ബാർബർ. ആദ്യം തന്നെ ഒരു യുദ്ധരംഗമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഒരുപാട് ഇരട്ടി വലിപ്പമുള്ള യുദ്ധോപകരണങ്ങൾ നിരത്തിയൊരു യുദ്ധഭൂമിയിൽ പ്രതീക്ഷയ്ക്കൊത്ത് പെരുമാറാത്ത യന്ത്രങ്ങളോട് മല്ലിടുന്ന, ആർക്കു വേണ്ടി എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നറിയാത്ത സാധാരണക്കാരനായ ബാർബർ. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ ആ രംഗങ്ങൾ പരിഹസിക്കുന്നുണ്ട്. വഴിതെറ്റി എതിർ കക്ഷിയിൽപ്പെട്ട ശത്രു പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഈ ബാർബർ ചെന്നുപെടുമ്പോഴും അയാൾക്ക് അത് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. കാരണം വേഷത്തിലെ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നുള്ള ചോദ്യം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ നാട്ടിലെ ഒരാൾ എങ്ങനെ ശത്രു ആകുന്നു എന്നുള്ള ചോദ്യം സറ്റേറിൽ കൂടെ തന്നെ ഈ സിനിമ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ രംഗത്ത് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊന്ന്, യന്ത്രങ്ങളെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം എന്നുള്ള ചോദ്യമാണ്. അപ്പോ ലോക സിനിമയിലെ തന്നെ യുദ്ധവിരുദ്ധ രംഗങ്ങളിൽ സറ്റേറിക്കലായിട്ട് യുദ്ധവിരുദ്ധത പറഞ്ഞിട്ടുള്ള ഒരു രംഗമായിരിക്കും ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിലെ ഈ ആദ്യ ഭാഗത്തുള്ള രംഗങ്ങൾ. തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ കുറെ കാലം കഴിഞ്ഞ ശേഷം തിരിച്ചെത്തുന്ന ചാപ്ലിനല്ല ബാർബർ കാണുന്നത് സാഹചര്യങ്ങൾ ആകെ മാറിയിരിക്കുന്നു എന്നാണ്. അത് ആദ്യം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിലെ വളരെ സൂചനാത്മകമായ ഒരു രംഗമുണ്ട്. ബാർബർ വന്ന് അയാളുടെ ബാർബർ ഷോപ്പ് തുറക്കുന്ന സമയത്ത് പൂച്ചകളുടെ വലിയൊരു സംഘം പുറത്തേക്ക് ഇറങ്ങുന്നു. അവര് അവരുടെ താവളത്തിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെടുകയാണ്. വലിയൊരു സൂചനയാണത്. ഹിറ്റ്ലർ അധികാരത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് ജൂതർ അധികാരത്തിൽ നിന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നിന്നും ജീവനിൽ നിന്നും അടക്കം പുറത്താക്കപ്പെട്ടത് എന്നുള്ളൊരു സൂചന ഈ രംഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആയ നിരവധി രംഗങ്ങൾ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിൽ കാണാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രംഗം എന്ന് പറയുന്നത് ലോകത്തെ കയ്യിലൊതുക്കാൻ കൊതിക്കുന്ന സ്വേച്ഛാധിപതിയുടെ ഗ്ലോബ് ഒരു ബലൂണായി മാറുന്നതും ആ ബലൂണിനെ അദ്ദേഹം പല വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതും, അത് കൈകാര്യം ചെയ്യുന്നതിൽ ആഗ്രഹമുണ്ട്, ദുരയുണ്ട്, തമാശ, ഇതെന്റെ കയ്യിൽ പിടിയിൽ ഒതുങ്ങുന്നതാണ് എന്നുള്ള തമാശ കലർന്ന ബോധമുണ്ട്. അദ്ദേഹത്തിന്റെ ബലപ്രയോഗം ആ ഗ്ലോബിനോട് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ പലതരത്തിൽ ലോകത്തെയാണ് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത്. ലോകത്തിന്റെ ഭൂപടം ഉള്ള ഗ്ലോബ് തന്നെയാണ് പിന്നീട് അത് ബലൂണായി മാറുന്നത്. ഇതിനെ കൈകാര്യം ചെയ്ത് കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് വ്യാമോഹിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്ന രംഗമുണ്ട്. ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച രംഗങ്ങളിൽ ഒന്നായി പലപ്പോഴും പറയാറുള്ള ഒന്നാണിത്. അതിന്റെ പിന്നണിയിൽ ഉപയോഗിച്ചിട്ടുള്ള സംഗീതം പോലും എത്ര ശ്രദ്ധയോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഓർക്കേണ്ടതാണ്. ഹിറ്റ്ലർക്ക് വളരെ ഇഷ്ടമുള്ള വാഗ്നറുടെ ഓപ്പറയിൽ നിന്നുള്ള ഒരു ആദ്യ രംഗത്തെ സംഗീതമാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഗീതത്തിന്റെ ഉപയോഗം ചിത്രത്തിന്റെ ഉടനീളം കാണാം. ഹെങ്കൽ വരുന്ന ഭാഗങ്ങളിൽ ഒരുതരം മ്യൂസിക്കും ബാർബറും മറ്റ് ജൂതരും വരുന്ന രംഗങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള സംഗീതവും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സംഗീതം കേട്ടുകൊണ്ട് തന്നെ രണ്ട് സാഹചര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന തരത്തിലാണത് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഹെങ്കലിന്റെ അദ്ദേഹത്തിന്റെ സ്വയം അരക്ഷിത ബോധവും അദ്ദേഹത്തിന്റെ സ്വയം മതിപ്പില്ലായ്മയാണ്. അദ്ദേഹം തന്നെ മുന്നോട്ട് വെക്കുന്ന വീരപരിവേഷത്തിലേക്ക് ഉയരാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന സ്വേച്ഛാധിപതി അതിൽ കാണാം. ഹിറ്റ്ലർക്കും ഈ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് നിരീക്ഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഹെങ്കലിന്റെ കൊട്ടാരവും ജൂതന്മാരുടെ ഗെറ്റോയും തമ്മിൽ വലിയൊരു കോൺട്രാസ്റ്റിനെ നിർമ്മിച്ചിട്ടുണ്ട് ചാപ്ലിൻ. ഹെങ്കലിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ളതും ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ള വാതിലുകളും വളരെ സങ്കീർണമായ ചിത്രപ്പണികളും വിദ്യകൾ പലതരത്തിലുള്ള അലങ്കാരങ്ങളും ഒക്കെ കൊണ്ട്
കാഴ്ച പിടിച്ചു പറ്റുന്ന ഒന്നാണ്. അതിൽ ഒരു തീൻമേശ സീനിലൊക്കെ മിന്നിത്തിളങ്ങുന്ന പാത്രങ്ങളും ലൈറ്റുകളും ഒക്കെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെങ്കിൽ പോലും നമുക്കതിന്റെ ഒരു എക്സ്ട്രാ വാഗൻസ് തിരിച്ചറിയാൻ പറ്റും. അതേസമയം തന്നെ ഗെറ്റോ വളരെ ഇരുളടഞ്ഞതും അതേപോലെ തന്നെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ മാത്രമുള്ളതുമാണ്. ഈ ഒരു കോൺട്രാസ്റ്റിനെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൊട്ടാരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്ര ചെറുതാണ് ഹീഗൽ എന്ന സ്വേച്ഛാധിപതി എന്നുള്ള ആശയം നമുക്ക് എപ്പോഴും ഉണർത്തുന്ന തരത്തിലാണ് അതിലെ ഷോട്ടുകളൊക്കെ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. വലിയ വാതിലുകൾ നിറഞ്ഞ മുറിയിൽ മുറിയിലിരിക്കുന്ന വളരെ ചെറിയ സ്വേച്ഛാധിപതി, സംസാര ശൈലിയൊക്കെ, ഹീഗലിന്റെ പ്രസംഗത്തിലെ സംസാര ശൈലിയൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഹിറ്റ്ലറോട്, ഹിറ്റ്ലറുടെ സംസാര ശൈലിയോട് ഇണങ്ങുന്ന തരത്തിലാണ് ചാപ്ലിൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായി തന്നെ ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ സ്വഭാവവിശേഷങ്ങളെ പഠിച്ചുകൊണ്ട് തന്നെ എടുത്തിട്ടുള്ള ചിത്രമാണിത്. പക്ഷേ അതേസമയം തന്നെ ചാപ്ലിൻ പിൽക്കാലത്ത് പറയുന്നുണ്ട്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഏകാധിപതിയെ ഒരു കോമാളി കഥാപാത്രമായി ഞാൻ ചിത്രീകരിക്കുകയില്ലായിരുന്നു എന്ന് ജൂതന്മാരോടുള്ള അക്രമങ്ങളെ പിൽക്കാലത്ത് തിരിച്ചറിയുമ്പോൾ ചാപ്ലിൻ പറയുന്നുണ്ട്. എങ്കിൽ പോലും അന്നത്തെ അവസ്ഥ വെച്ച് ചാപ്ലിൻ്റെ നോട്ടം മറ്റാരേക്കാളും മുന്നിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നായി ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിനെ മാറ്റുന്നത് അത് ലോകത്തെക്കുറിച്ച്, ലോക മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച്, യുദ്ധത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച്, മനുഷ്യരെ അടിമകളാക്കി മാറ്റുന്ന വ്യവസ്ഥിതിയെക്കുറിച്ച് ഒക്കെ അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കൊണ്ടാണ്. രണ്ട് വിരുദ്ധ സ്വഭാവമുള്ള പ്രഭാഷണങ്ങൾ, സംഭാഷണങ്ങൾ ഇതിൽ കാണാം. ഒന്ന്, തുടക്കത്തിലുള്ള ഹീഗലിന്റെ അധികാരമേറ്റ ശേഷമുള്ള ഒരു പൊതു റാലിയിലെ വലിയ പ്രസംഗമാണ്. ഹിറ്റ്ലറുടെ അത്തരം റാലികളെ കുറിച്ചുള്ള ഇതൊക്കെ നമുക്കറിയാം. ന്യൂറംബർഗ് റാലി പകർത്തിയ ലെനി റീഫന്തൽ എന്ന സംവിധായികയുടെ കഥയടക്കം നമുക്കറിയാവുന്നതാണ്. അതേപോലെ അതിന് നേരെ കോൺട്രാസ്റ്റിംഗ് ആണ് അവസാന രംഗത്ത് ബാർബർ അല്ലെങ്കിൽ ചാപ്ലിൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കുന്ന തരത്തിലുള്ള സ്പീച്ച്. ഇത് രണ്ടും നിൽക്കുന്നത് രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണ്. ഇപ്പൊ സിനിമയിലുടനീളം രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഐഡന്റിക്കലായ രൂപമുള്ള, ഒരേപോലെയുള്ള രൂപമുള്ള രണ്ടു പേർ അതേസമയം തന്നെ ഏറ്റവും വിരുദ്ധമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ആണ് ഈ സിനിമ പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെ ഒക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങൾ മനുഷ്യരുമായുടെ ആയി സാദൃശ്യത്തിലൂടെ തന്നെയാണ്, സാദൃശ്യമുള്ള വിധത്തിൽ തന്നെയാണ്. പേരുകൾ തെരഞ്ഞെടുത്തത് പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗാർബേജ് എന്ന് കേൾക്കാവുന്ന വിധത്തിൽ ഗാർബിഷ് എന്ന് പറയുന്ന ഗീബൽസിന്റെ പ്രതിരൂപം എന്ന് കരുതാവുന്ന കഥാപാത്രം, അതേപോലെ ഗോറിങ്ങിന് സമാനനായ ഹെറിങ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒക്കെ വളരെ ശ്രദ്ധയോടെ ആര്യൻ സുപ്രീമസിയെ മുന്നോട്ട് വയ്ക്കുന്ന, അതിനുവേണ്ടി എന്തക്രമവും നടത്താൻ മടിയില്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹീഗലും പല രംഗങ്ങളിലും തമാശയാണ് എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിൽ സറ്റേറിക്കലായി അദ്ദേഹത്തിന്റെ, ഹിറ്റ്ലറുടെ ക്രൂരത അവതരിപ്പിച്ചിരിക്കുന്നതും കാണാം. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പരിശോധിക്കുന്ന ഇറ്റ്സ് ഫാർ ഫ്രം പെർഫെക്റ്റ് എന്നാണ് വെടിയേറ്റ് മരിക്കുമ്പോൾ, അത് പരീക്ഷിക്കാൻ വേണ്ടി വന്ന ശാസ്ത്രജ്ഞൻ വെടിയേറ്റ് മരിക്കുമ്പോൾ പറയുന്നത്. അതേപോലെ ബലൂണിലൂടെ താഴേക്ക് വീഴുന്ന ശാസ്ത്രജ്ഞനെ നോക്കിയും ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഹിറ്റ്ലർ പെരുമാറുന്നത്. ഹിറ്റ്ലർ, അതായത് ചലച്ചിത്രത്തിലെ ഹീഗൽ. ഇത്തരത്തിൽ വലിയ ആലോചനകളെ, മനുഷ്യ രാശിയെ സംബന്ധിച്ച്, യുദ്ധത്തെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ ആലോചനകളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചാപ്ലിന്റെ അവസാന ഭാഗത്തെ പ്രസംഗം ഇതിന് നല്ല ഉദാഹരണമാണ്. ലോകത്തിന് മതിൽക്കെട്ട് പണിയുന്ന വെറുപ്പ് എന്ന പ്രയോഗം, അതേപോലെ യന്ത്രങ്ങളോടുള്ള ചാപ്ലിന്റെ വിയോജിപ്പ്, യന്ത്രവൽകൃത ലോകത്തോടാണ്, യന്ത്രങ്ങളോട് എന്നുള്ളതിനേക്കാൾ യന്ത്രങ്ങളെക്കാൾ ആവശ്യം മനുഷ്യന് മനുഷ്യത്വമാണ് എന്നും, അതേപോലെ തന്നെ അറിവിനൊപ്പം, അറിവിനും ബുദ്ധിക്കുമൊപ്പം നമുക്കുണ്ടാവേണ്ടത് ദയയും എന്താ പറയാ, മനുഷ്യരോടുള്ള സഹാനുഭൂതിയും ഒക്കെയാണ് എന്ന് ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. നിഷ്കളങ്കരായ മനുഷ്യരെ തടവിലിടുന്ന, പീഡിപ്പിക്കുന്ന വ്യവസ്ഥിതി, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡായ ആർത്തിമൂത്ത
വ്യവസായവൽക്കരിക്കപ്പെട്ട വ്യവസ്ഥിതി. ഇത് തീർച്ചയായും മുതലാളിത്തത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് അനുഭാവത്തെ പറ്റി, ചാപ്ലിന്റെ കമ്മ്യൂണിസ്റ്റ് അനുഭാവത്തെ പറ്റി പല ചോദ്യങ്ങളും പല കാലത്തും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിലും ഞാനൊരു പ്രോ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ചാപ്ലിൻ പറയുന്നുമുണ്ട്. ഈ സ്പീച്ചിലുടനീളം അത്തരത്തിലുള്ള ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങളും ജനാധിപത്യത്തെ കുറിച്ചുള്ള ആശയങ്ങളും ഒക്കെ കാണാം. അപ്പോൾ മനുഷ്യരാശിയുടെ കയ്യിൽ അതിനെ മെച്ചപ്പെടുത്താനുള്ള വലിയ ശക്തിയുണ്ട് എന്നും ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്നും സ്വതന്ത്രവും മനോഹരവുമായ ജീവിതത്തിന് മനുഷ്യന് അവകാശമുണ്ട് എന്നും തൊഴിലും ഭാവിയും വാർദ്ധക്യത്തിൽ സുരക്ഷയുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടത് പ്രധാനമാണ് എന്നും അതിനായി നമുക്ക് അണിചേരാം എന്നും ആണ് ചാപ്ലിൻ ഈ അവസാനത്തെ പ്രസംഗത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എ വേൾഡ് ഓഫ് റീസൺ എന്നുള്ള വാക്കാണ്. യുക്തി വിചാരത്തിൽ ഊന്നിയ ഒരു ലോകം, ശാസ്ത്രവും പുരോഗതിയും മനുഷ്യനെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ലോകം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആധുനികമായ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും സംബന്ധിച്ച് ഏറ്റവും ആധുനികമായ കാഴ്ചപ്പാടുകൾ കൂടി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ കൂടെ അവതരിപ്പിക്കുന്നു. സമീപകാലത്ത് പോലും അത് പലർക്കും അസാധ്യമാണ് എന്നുള്ളതിനോടുകൂടി ചേർത്ത് വെച്ച് വേണം ഇത് ആലോചിക്കാൻ. വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ് എന്ന് പറയുന്നതിന് സമാനമായിക്കൊണ്ട് നമുക്ക് അണിചേരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്ലിൻ ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പ്രമേയപരമായും രാഷ്ട്രീയപരമായും വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള അന്വേഷണങ്ങളെ ത്വരിതപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പ്രസക്തമാകുന്നത്.